നിറവിലേക്ക് സ്വാഗതം. ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റുന്ന സകല ആശങ്കകളെയും നിന്നിൽ നിന്ന് നീ വേർപ്പെടുത്തുക. വിശുദ്ധ എഫുസേബിയൂസിന്റെ വാക്കുകളാണിത്. ലൂസിയ ലിംനെ ആലപിക്കുന്ന ഉരുകി ഉരുകി തീർന്നിടാം എന്ന ഗാനമാണ് ആദ്യം. പരിശുദ്ധിയിൽ ദുഃഖത്തിനിടമില്ല എന്ന സന്ദേശവുമായി ബ്രദർ ശശി ഇമ്മാനുവലാണ് തോട്ട്സ് ഫോർ ലൈഫിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. പ്രിയമുള്ളവരെ, കത്തോലിക്ക തിരുസഭയിലെ വളരെ അനുഗ്രഹീതനായ ഒരു കർദിനാളാണ് കാർഡിനൽ സ്യുനൻസ്. അദ്ദേഹം രണ്ടാം വത്തിക്കാൻ സുനഹദോസിലും അതുപോലെ കരിസ്മാറ്റിക് നവീകരണത്തിലുമൊക്കെ വളരെയധികം തൻ്റെതായ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹീതനായ പുരോഹിതനാണ്. നന്നായി പ്രസംഗിക്കുന്ന, എഴുതുന്ന,
സ്യുനൻസ് തൻ്റെ ഒരു പുസ്തകത്തിൽ പറയുകയാണ്, അദ്ദേഹത്തോട് ഡാൻഹർ എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ പ്രതിനിധി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, താങ്കൾ എങ്ങനെയാണ് ഇത്രയധികം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഒരു കാലത്ത് പ്രത്യാശയുടെ മനുഷ്യനായിരിക്കുന്നത്? നമുക്കറിയാം ഇന്ന് നമുക്ക് ഒരുപാട് സംശയങ്ങളാണ്, പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എല്ലായിടത്തും അനിശ്ചിതത്വങ്ങളാണ്, അൺസേർട്ടൻറ്റിയാണ്, എന്താണ് മുന്നോട്ടുള്ള ജീവിതം. അങ്ങനെ അനിശ്ചിതത്വങ്ങളൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ കർദിനാൾ എപ്പോഴും സന്തോഷവാനാണ്. അതിനെ കാർഡിനൽ സ്യുനൻസ് ഈ ഡാൻഹറിനോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നു റോമാലേഖനത്തിൽ 5:5 പറയുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നതിനാൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അപ്പോൾ ഒന്നിനും എടുത്തു മാറ്റാൻ കഴിയാത്തൊരു വലിയ പ്രത്യാശ ദൈവത്തിൻ്റെ ആത്മാവ് പ്രദാനം ചെയ്യുന്നുണ്ട്. 92 ഒരു 18 തൻ്റെ എല്ലാ തകർച്ചകളുടെയും നടുവിൽ ഒരു ആശ്രയം തേടിയിട്ട് കയറി ചെന്ന ഒരു ധ്യാനകേന്ദ്രമാണ് മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രം. പാടി പതിഞ്ഞൊരു പാട്ടുപോലെ അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവൻ ഒരു നാൾ തിരിച്ചു വന്നു, അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. എന്തായാലും അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടിയിട്ടാണ് ആ ധ്യാനകേന്ദ്രത്തിൽ 92 കരകയറാനാവാത്ത പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയൊക്കെ ഇടയിൽ നിന്ന് ഞാൻ ആദ്യമായിട്ടൊരു ധ്യാനത്തിന് പോകുന്നത്. അന്ന് അവിടെ പാടിയ മനോഹരമായൊരു ഗാനമുണ്ട്. ആ ഗാനത്തിൻ്റെ ഈരടികൾ ഇങ്ങനെയാണ്, പാവനാത്മാവേ നീ വന്ന നേരം ഞാനൊരു പുത്തൻ മനുഷ്യനായി, നീ എൻ്റെ ഉള്ളം തുറന്ന നേരം ഞാനൊരു സംഗീതരാഗമായി. വീണ്ടും അതിൻ്റെ അടുത്ത വരികളിൽ, എങ്ങുപോയി ആത്മാവിൻ ഭീതിയെല്ലാം, എങ്ങുപോയി നീറും നിരാശയെല്ലാം, പൊന്നിളം വെയിലിൽ തൂമഞ്ഞുപോലെ നിന്നിൽ അതെല്ലാം അലിഞ്ഞുപോയി. ഈ ഗാനമൊക്കെ അവിടെ പാടുമ്പോൾ ഞാൻ ഓർക്കുന്ന ആ ധ്യാനം കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആധ്യാത്മിക വിരുന്ന് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ, ശനിയാഴ്ചയാണ് ആ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തു വരുന്നത്, കടുത്ത നിരാശയും ഭയവും ആശങ്കയൊക്കെ നിറഞ്ഞ് ജീവിത പശ്ചാത്തലത്തിലാണ് അങ്ങോട്ട് ഒരു ഞായറാഴ്ച കയറി ചെല്ലുന്നത്. ശനിയാഴ്ച തിരിച്ച് മടങ്ങുമ്പോൾ ആ ധ്യാനകേന്ദ്രം നിലനിൽക്കുന്ന ചാലക്കുടിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും ഒരു പുതിയ കുളിർമയാണ്. പ്രകൃതിയൊക്കെ കുറെ കൂടെ സുന്ദരിയായിരിക്കുന്നത് പോലെ തോന്നുക. വെറുതെ ആ KSRTC സ്റ്റാൻഡിൽ കൂടെ പോകുമ്പോൾ പോലും കാഴ്ചകൾക്കൊക്കെ കുറെ കൂടെ മനോഹാരിത അനുഭവപ്പെടുന്നു. അത് 7 ധ്യാനകേന്ദ്രത്തിനുള്ളിൽ അടച്ചുപൂട്ടിയിരുന്നു കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്ത ഒരു പ്രവൃത്തിയുണ്ട്. അവിടെയാണ് ആ ഗാനം പറഞ്ഞതുപോലെ, പാവനാത്മാവേ നീ വന്ന നേരം ഞാനൊരു പുത്തൻ മനുഷ്യനായി, നീ എൻ്റെ ഉള്ളം തുറന്ന നേരം ഞാനൊരു സംഗീതരാഗമായി. ആത്മീയത എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ആത്മാവിൻ്റെ ഭീതിയും ഭയവും ആശങ്കയൊക്കെ നീങ്ങി ദൈവത്തിൻ്റെ ശക്തിയിൽ ഒരു പുതുസൃഷ്ടിയായി മാറുക എന്നുള്ളതാണ്. ചാൾസ് പർജൻ എന്ന് പറയുന്ന ഒരു വലിയ സുവിശേഷകൻ, എഴുത്തുകാരൻ പറഞ്ഞു, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ കാരണം ഞാൻ ഏതെങ്കിലും പുസ്തകം വായിച്ചുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ എനിക്ക് ഇന്ന തെളിവുകൾ കിട്ടിയതുകൊണ്ടല്ല, പക്ഷേ എന്നാണോ ഞാൻ എൻ്റെ ജീവിതം മുഴുവനായിട്ടും ക്രിസ്തുവിന് നൽകിയത്, അന്ന് ദൈവം എൻ്റെ പാപങ്ങൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റി, അന്നുവരെ എൻ്റെ തോളല്ലുകളെ തകർത്തിരുന്ന നുഖം കർത്താവിനിൽ നീക്കിക്കളഞ്ഞു, പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിന് ആനന്ദവും സ്വാതന്ത്ര്യവും നൽകി. അപ്പോൾ ഈ ആത്മാവ് കടന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങുപോയി ആത്മാവിൻ ഭീതിയെല്ലാം, എങ്ങുപോയി നീറും നിരാശയെല്ലാം, പൊന്നിളം വെയിലിൽ
ആ മഞ്ഞുരുകുന്നത് പോലെ അതൊക്കെ എന്നിൽ നിന്ന് നീങ്ങിപ്പോയി. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് ജീവൻ പകരുന്നത്. സെയിൻ്റ് പോൾ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അതുകൊണ്ട് 21-ാം നൂറ്റാണ്ട് പ്രത്യേകിച്ച് നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടം, വിതൗട്ട് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാൻ കഴിയുക? തീർച്ചയായും നമുക്ക് ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വേണം. കാർഡിനൽ സുനൻസ് അതുകൊണ്ടാണ് പറഞ്ഞത്, താങ്കൾ എന്തുകൊണ്ടാണ് എല്ലാവരും നിരാശപ്പെടുന്ന ഒരു കാലത്ത്, എല്ലാവരുടെയും പ്രത്യാശ മങ്ങുന്നൊരു സമയത്തും പ്രത്യാശയുടെ ഒരു സാക്ഷ്യമായിട്ട്, പ്രവാചകനായിട്ട്, അപ്പസ്തോലനായിട്ട് കാണപ്പെടുന്നത്? ഒറ്റ കാരണമേയുള്ളൂ, ദേർ ഇസ് നോ സാഡ്നെസ് ഇൻ ഹോളിനെസ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ, വിശുദ്ധിയിൽ ദുഃഖത്തിനിടമില്ല. കാരണം എനിക്ക് ദുഃഖിച്ചിരിക്കാനാവില്ല, കാരണം ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും ആ വിചാരിക്കാത്ത അത്ഭുതങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവൃത്തികൾ എന്ന ഗ്രന്ഥത്തിലുടനീളം അത് അവസാനിക്കാത്ത അത്ഭുതങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലും രേഖപ്പെടുത്തലുമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അവിടെ തിരുവചനം പറയുന്നു, അപ്പസ്തോല പ്രവൃത്തികൾ 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും, ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭയ്ക്ക് വേണ്ടത് സാക്ഷികളെയാണ്. ഇന്ന് തിരുസഭ തേടുന്നത് ദൈവാത്മാവിനാൽ നിറഞ്ഞ, സത്യത്തിന് സാക്ഷ്യം നൽകാൻ കഴിയുന്ന നല്ല ക്രൈസ്തവ ജീവിതങ്ങളെയാണ്. നമുക്കും നമ്മുടെ നിരാശയുടെയും ഭയത്തിൻ്റെയും ആശങ്കയുടെയൊക്കെ നടുവിൽ പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം, പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. കാർഡിനൽ സുനൻസ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം, ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ സങ്കീർത്തനങ്ങളിൽ കാണുന്ന പോലെ, കർത്താവ് എങ്ങയുടെ അരൂപിയെ എപ്പോൾ ഭൂമുഖത്തേക്ക് അയക്കുക, അപ്പോൾ സകലതും സൃഷ്ടിക്കപ്പെടും, ഭൂമുഖം പുതുതാവുകയും ചെയ്യും. രണ്ടു തരം മനുഷ്യരുണ്ടത്രേ ലോകത്തിൽ, ആരോ എഴുതിയതാണ്, ഒന്ന് അപ്പോയിന്റഡ് ആണ്, മറ്റൊന്ന് അനോയിന്റഡ് ആണ്. അപ്പോയിന്റഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു അപ്പോയിന്റഡ് ആയ ഒരു ടീച്ചറാവാം, ഡോക്ടറാകാം, അപ്പനോ അമ്മയാകാം. ഐ എം ജസ്റ്റ് അൻ അപ്പോയിന്റഡ്, വേറെ ഒന്നും കിട്ടിയില്ല, അപ്പോൾ ഞാൻ അപ്പോയിന്റഡ് ആണ്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുമ്പോൾ ഞാനൊരു അനോയിന്റഡ് ടീച്ചറാണ്, ഞാനൊരു അനോയിന്റഡ് ഡോക്ടറാണ്, ഞാനൊരു അനോയിന്റഡ് മദറാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഒരു അപ്പോയിന്റഡ് സ്റ്റാഫ് അല്ല, അനോയിന്റഡ് സ്റ്റാഫാണ്. നമ്മൾ പോകുന്നിടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ വാതിലുകൾ തുറക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ അടുക്കളയിൽ നമ്മളൊരു പാചകം ചെയ്യുന്ന സമയത്ത് ഒരു പുണ്യവതിയോട്, ഗബ്രിയേല ബോറിസ് എന്ന് പറയുന്ന മിസ്റ്റിക്കിനോട് പറഞ്ഞു, നീ നിന്റെ വീട് വൃത്തിയാക്കുമ്പോൾ, ഈശോ പറയുകയാണ്, അത് എനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന പോലെ നീ ചെയ്യുക. നീ നിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുമ്പോൾ, അവരെ ഭക്ഷണം കൊടുക്കുമ്പോഴും അവരെ ശുശ്രൂഷിക്കുമ്പോഴും കുളിപ്പിക്കുമ്പോഴും ഒക്കെ അത് എനിക്ക് വേണ്ടി ചെയ്യുക. നീ ഒരു ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ അത് നിന്റെ ദൈവത്തിനുള്ളതാണ് എന്ന രീതിയിൽ പാചകം ചെയ്യുക. അവിടെ അങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നിടത്ത് ഈ മിസ്റ്റിക്കിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. ഇതാണ് അനോയിന്റഡ്. ഒരു ക്ലാസ് മുറിയിൽ ഞാൻ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഓരോരുത്തരിലും എനിക്ക് സ്നേഹവും സൗഖ്യവും ഒക്കെ കൊടുക്കാനുള്ള ഒരു വലിയ കൃപ കിട്ടുന്നുണ്ട്. ഒരു ആതുരാലയത്തിൽ ഒരു അനോയിന്റഡ് ആയൊരു ഡോക്ടർ, അയാളുടെ സാന്നിധ്യം എത്രയോ അനുഗ്രഹമാണ്. അയാളുടെ കരസ്പർശം, അയാളുടെ പ്രാർത്ഥനയോടുകൂടിയ ആ സ്നേഹസ്പർശം സൗഖ്യമായിട്ടും സാന്ത്വനമായിട്ടൊക്കെ വെളിപ്പെടാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് അപ്പോയിന്റഡ് ആയവരെയല്ല, അനോയിന്റഡ് ആയവരെയാണ്. നമുക്കൊരു അപ്പോയിന്റഡ് മദറായിട്ട്, ഒരു അപ്പോയിന്റഡ് ഫാദറായിട്ട്, ഒരു ആക്സിഡൻ്റൽ ഒരു കല്യാണം കഴിച്ചു, ഒരപ്പനായി പോരാ,
അഭിഷേകമുള്ള ഒരു പിതാവാകണം, അഭിഷേകമുള്ള ഒരു മാതാവാകണം. ഒറ്റ കാര്യമുള്ളൂ, ഈ അഭിഷേകം വരുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ അഭിഷേകത്തിൻ്റെ ഒരു നിറവിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും. എന്നിട്ട് ജെറുസലേം, യൂദയ, സമരിയ, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നമുക്ക് മാറാൻ ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. അതിനു വേണ്ടിയിട്ടുള്ളൊരു ഒരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ. നമ്മുടെ ആത്മാവിൻ്റെ ഭീതിയും നീറുന്ന നിരാശയും നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്നത് നമ്മുടെ കാർമേഘങ്ങളൊക്കെ നമ്മളെ വിട്ട് അഭിഷേകത്തിൻ്റെ തീയിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു പ്രത്യാശയുണ്ടാകും. നമുക്കും പറയാൻ കഴിയണം, കാർഡിനൽ സുനൻസിനെ പോലെ, ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, അതിനാൽ എനിക്ക് നിരാശപ്പെടാൻ മനസ്സില്ല. ആമേൻ. ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റുന്ന സകല ആശങ്കകളെയും നിന്നിൽ നിന്നും വേർപെടുത്തുക. നിറവിവിടെ അവസാനിക്കുമ്പോൾ ഇന്നത്തെ വിഭവങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. തിങ്കളാഴ്ച ഇതേ സമയം കണ്ടുമുട്ടുന്നതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സക്രാ